ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഒരു സി എ ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പൊ അവരതൊരു ഇതില് വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അത് അന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ട് ഒരു അലിഗേഷൻ വരുവാണല്ലോ. അപ്പോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പൊ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനടുത്ത് ചോദിച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചപ്പോൾ ഞങ്ങൾ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, അപ്പൊ പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്, അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്, ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു 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 അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശരി ശരി, ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണെന്നു. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതല്ല അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ അത് പറഞ്ഞത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു, ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനിയും മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ, അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ്. സൈതികളെ ഉടനുക്കുടനും തുല്യമാകവും തെരിഞ്ഞുകൊള്ള സബ്സ്ക്രൈബ് പണ്ണുങ്ങൾ.